ശ്രീ ശ്രീ പഠിക്കൽ, ഇത് ദേശീയ തലത്തിൽ ഇത്രമാത്രം ഒരു ചർച്ചാ വിഷയവും സ്വാധീനം ഉണ്ടാക്കുന്നതും ആയിട്ട് മാറുന്നുണ്ടോ? ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും അതുപോലെ മറ്റു ഭാഗങ്ങളുമാണ്. തെക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു വലിയൊരു പതനം NDA-ക്കും BJP-ക്കും സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു നറേറ്റീവിന് ഇപ്പോൾ അർത്ഥമുണ്ടോ? ഈ ആത്മവിശ്വാസം ഇന്ത്യ ബ്ലോക്കിന് കൂടിയിട്ടുണ്ട്, പക്ഷേ പൊതുവായി പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇന്ത്യ ബ്ലോക്കിന് മൊത്തമായിട്ടുണ്ടോ? അതോ ഓരോ നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ഈ ഒരു വിശ്വാസമാണോ? ശ്രീ മഞ്ജുഷ്, ആൾക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആത്മവിശ്വാസം കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രകടമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. എന്തിൻ്റെയെങ്കിലും പേരിൽ ഇപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന് ഒരു ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ നില പരുങ്ങലിലായി എന്നോ അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവുമില്ല. ഇതെല്ലാം തന്നെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന വാദങ്ങളും പ്രതിവാദങ്ങളുമാണ്. അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുന്ന സമയത്ത് ഏത് കക്ഷിക്ക് വേണ്ടിയിട്ടാണ് ആര് പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ല എങ്കിലും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. 10 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പോസ്റ്റർ ബോയ് ഇമേജ് ഉണ്ടാക്കുന്നതിന് BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രചരണ വേദികളിൽ വരുന്നു. ആ പ്രചരണ വേദികളിൽ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളെയൊക്കെ തന്നെ രാഷ്ട്രീയ പരാമർശങ്ങൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി നടത്തുന്ന രാഷ്ട്രീയ പരാമർശങ്ങൾ എന്ന നിലയ്ക്ക് മാത്രം കരുതുന്നതാണ് നല്ലത്. അല്ലാതെ അദ്ദേഹം ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്കല്ല, നേരെ മറിച്ച് BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ പങ്കെടുക്കുന്നത്. ഇതിനകത്ത് ഈ NDA-യുടെയും BJP-യുടെയും ഗ്രാഫ് താണു തുടങ്ങി എന്നതിന് ഉദാഹരണമായിട്ട് ഒന്നാമത് പറഞ്ഞത് അതിപ്പോൾ ഇവിടെ ശ്രീ മോഹൻ വർഗീസും പറയുകയുണ്ടായി, ഈ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങളാണ്, അതിൽ മുസ്ലിം വിരുദ്ധത ഉണ്ട് എന്ന രീതിയിൽ അത് ഇന്ത്യ ബ്ലോക്ക് അത് വളരെയധികം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ അതിന് വിശദീകരണവുമായി പ്രധാനമന്ത്രി തന്നെ വരുന്ന ഈ സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസക്കുറവ് BJP-ക്കും NDA-ക്കും തട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയം വരുന്നു. ഇങ്ങനെയുള്ള സംശയങ്ങളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നതും പിന്നെയുള്ള വിലയിരുത്തലുകളും ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഓരോ സംസ്ഥാനങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് ഇത്തരത്തിൽ ഡേറ്റ എടുക്കുന്നവരുടെ അവരുടെ വെളിപ്പെടുത്തലുകൾ ഇതൊക്കെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇക്കാര്യമാണ്, ഈ മുസ്ലിം വിരുദ്ധത പ്രധാനമന്ത്രി പ്രസംഗിച്ചു, അത് ആത്മവിശ്വാസക്കുറവാണ്. ഇന്ന് വിശദീകരണം കൂടി നൽകിയതോടുകൂടി അതിൽ വീണ്ടും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നോക്കൂ, ഈ വർഗീയ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഭാഗമായിട്ട് ഉണ്ടാവുക എന്നത് BJP-യിൽ നിന്ന് മാത്രമല്ല എല്ലാ പാർട്ടികളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിൽ പോലും പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിൽ കോൺഗ്രസും അതേപോലെ തന്നെ CPM-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഗീയത തെരഞ്ഞെടുപ്പിനൊരു വിഷയമായിട്ട് ഉപയോഗിച്ചു, അത് പരസ്യമായിട്ട് ഉപയോഗിച്ചു എന്ന നിലയ്ക്കാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്യുന്ന കാര്യമല്ല, പല പാർട്ടികളും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ചില പ്രസ്താവനകളൊക്കെ തന്നെ സ്വന്തം നിലയിൽ നടത്തുന്നതും ചിലതൊക്കെ പ്രതികരണങ്ങളുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വോട്ട് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അത് പലപ്പോഴും ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. നേരെ മറിച്ച് അത് പറഞ്ഞിരിക്കുന്നതാരാണ്? സമാജ്വാദി പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇൻഡി സഖ്യത്തിന്റെ നേതാവായിട്ടുള്ള മരിയ ആലമാണ്. മരിയ ആലം എന്ന് പറയുന്നത് ഫറൂഖാബാദിൽ അവർ പ്രചരണം നടക്കുന്ന സമയത്താണ് മുസ്ലിങ്ങൾ, ഏതെങ്കിലും മുസ്ലിങ്ങൾ BJP-യുമായി ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം അവർ പറയുന്നത്, വോട്ട് കൊണ്ട് ജിഹാദ് നടത്തണം എന്ന രീതിയിലേക്ക് അവർ പറയുന്നത്. അപ്പൊ അത് പിന്നീട് അതിനൊരു പ്രതികരണം നരേന്ദ്രമോദി നടത്തുന്ന സമയത്ത് സമാജ്വാദി പാർട്ടി ഏതാണെന്നോ മരിയ ആലം ആരാണെന്നോ അവരെന്ത് സാഹചര്യത്തിലാണ് ആ പ്രസംഗം നടത്തിയത് എന്നോ അവരോടുള്ള ഒരു പ്രതികരണമാണ് നരേന്ദ്രമോദി നടത്തിയതെന്നോ ഉള്ള ചിന്ത പോലും ഇല്ലാതെ വോട്ട് ജിഹാദ് എന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശം അദ്ദേഹം പറഞ്ഞു എന്ന നിലയ്ക്ക് ആൾക്കാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം റിസർവേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, കർണാടകയില് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു റിസർവേഷൻ മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷം എന്ന രീതിയിലേക്ക് നൽകും എന്ന രീതിയിലുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് NCBC ആണ് അവിടുത്തെ ചീഫ് സെക്രട്ടറിയെ സമൺ ചെയ്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് ഹാജരാകണമെന്നും ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണം എന്നും പറഞ്ഞിരിക്കുന്നത് NCBC ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ തന്നെ നേതാവായിട്ടുള്ള സാം പെട്രോഡ, അദ്ദേഹം രാജിവെക്കുന്നതിന്റെ കാരണം എന്താണ്? അദ്ദേഹം നടത്തിയിരുന്ന വംശീയമായിട്ടുള്ള ഒരു പരാമർശമാണ്. അപ്പൊ ഈ രീതിയിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നതാണ്. ഇതിൽ തന്നെ ഇന്ന് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന വിശദീകരണം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം പറയുന്നത് ഞാൻ മുസ്ലിം വിരുദ്ധമായി പ്രസംഗിച്ചിട്ടില്ല, മുസ്ലിങ്ങൾക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല,
മതപരമായ വേർതിരിവ് വരുത്തുന്ന ഒരു കാര്യവും പറയാറില്ല. മുസ്ലിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണ്, ബാല്യകാലം മുതൽ അങ്ങനെ തന്നെയായിരുന്നു തുടങ്ങിയ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അദ്ദേഹം നൽകുകയാണ്. അല്ല, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുസ്ലിം വിരോധം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകൾ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുത്തിരിക്കുന്ന പല തീരുമാനങ്ങളും, ഇപ്പൊ ഹജ്ജ് കോട്ടയുടെ കാര്യത്തിലാണെങ്കിലും എത്ര ആൾക്കാരെയാണ് ഹജ്ജിന് അയക്കുന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നൽകുന്ന സ്കോളർഷിപ്പിന്റെ ഒരു സ്കോപ്പ് എത്ര ആൾക്കാരിലേക്കാണ് വർദ്ധിപ്പിച്ചിട്ട് കൂടുതൽ മുസ്ലിങ്ങൾക്ക് കവറേജ് നൽകിയിട്ടുണ്ടോ, അതേപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷത്തു നിന്നുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാട്, അത് പിന്നീട് കോടതി ശരിവെക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർക്കാർ ഒരു മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ അതെല്ലാം നള്ളിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു. വംശവർദ്ധനവിനെ കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വത്തെടുത്ത് മുസൽമാന്മാർക്ക് നൽകും എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ. അപ്പോൾ അതാണല്ലോ ഇവിടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയത്. നോക്കൂ, അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി മുമ്പ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലുള്ള വിഭവങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഫസ്റ്റ് റൈറ്റ് ഉണ്ടായിരിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അങ്ങനെയല്ല അതിന്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺടെക്സ്റ്റ് എല്ലാം നോക്കിയിട്ടല്ല നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളെ വിലയിരുത്തുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി ഒരു സ്ഥലത്ത് 45 മിനിറ്റ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരത്തിൽ 10 മിനിറ്റ് അദ്ദേഹം സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് കൂടുതൽ ചർച്ചയാകുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അരമണിക്കൂറിൽ കൂടുതൽ സംസാരിക്കുന്നത് BJP ഡെവലപ്മെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ പല വിഭാഗത്തിലുള്ള ആൾക്കാരുടെ വോട്ട് കിട്ടുക, പ്രീണിപ്പിക്കുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുൻപ് ശ്രീ മൻമോഹൻ സിംഗ് നടത്തിയിരുന്ന ഒരു പ്രസ്താവന, പിന്നീട് ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിനോട് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അത് ആവർത്തിക്കുന്നുമുണ്ട്. അദ്ദേഹം എന്താണോ പറഞ്ഞിരുന്നത് അത് ആവർത്തിക്കുന്നുമുണ്ട്. നമ്മുടെ നാട്ടിൽ വിഭവങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ വിഭവങ്ങളുടെ അവകാശം എന്ന് പറയുന്നതിന് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രത്യേക സവിശേഷ പ്രാധാന്യം നൽകുക എന്നൊരു കാര്യം നിലവിലില്ല. സംവരണം എന്ന് നമ്മൾ പറയുന്നത് അവർക്ക് അതിന്മേലുള്ള അവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നേരെ മറിച്ച് പ്രാഥമികമായിട്ടുള്ള അവകാശം അവർക്കാണ് എന്നും അവരുടേത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള ആൾക്കാർക്ക് വിഭവങ്ങളിൽ അവകാശമുള്ളൂ എന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഒരു പ്രധാനമന്ത്രി അത് പറയുകയും അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്.